പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 34, അദ്ദർസു അറാബിഉ വസലാസൂൻ, അദ്ദർസു അറാബിഉ വസലാസൂൻ പാഠം 33. പിന്നിട്ട പാഠത്തിൽ അഹ്താജു ഇല എന്ന പ്രയോഗമാണ് നാം പരിചയപ്പെട്ടത്. എനിക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ വെക്കാം, വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ വെക്കാം, മറ്റാശയങ്ങളെല്ലാം യഥേഷ്ടം പ്രയോഗിക്കാവുന്നതാണ്. അഹ്താജു ഇല മുഹമ്മദിൻ അല്ലെങ്കിൽ അഹ്താജു ഇലൈഹി, എനിക്ക് മുഹമ്മദിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അവന് ആവശ്യമുണ്ട്. അഹ്താജു ഇല ഖലമിൻ, എനിക്ക് പേന ആവശ്യമുണ്ട് അല്ലെങ്കിൽ അഹ്താജു ഇലൈഹി, എനിക്ക് അത് ആവശ്യമുണ്ട്. ഇത്രയും നാം പരിചയപ്പെട്ടതാണ്. അഹ്താജുവിൽ നിന്ന് തഹ്താജു, നിനക്ക് ആവശ്യമുണ്ട് എന്ന പ്രയോഗമുണ്ടാക്കി, ഹൽ തഹ്താജു അല്ലെങ്കിൽ അ തഹ്താജു, നിനക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ച് നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. അതിനുത്തരം നൽകുമ്പോൾ നഅം അഹ്താജു ഇല ഖലമിൻ എന്ന് പോസിറ്റീവായും, ല അഹ്താജു ഇല ഖലമിൻ എന്ന് നിഷേധ രൂപത്തിലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. ഇത്രയും നാം കഴിഞ്ഞ പാഠത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വളരെ എളുപ്പമാണ്, നാം നേരത്തെ പരിചയപ്പെട്ട തുരീദു പ്രയോഗിച്ച അതേ രൂപത്തിലേക്ക് അഹ്താജുവിനെ യഥേഷ്ടം നമ്മുടെ ആവശ്യാനുസരണം മാറ്റാവുന്നതാണ്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ പാഠത്തിൽ പരിചയപ്പെടാം. ബാക്കി പഠിതാക്കൾ സ്വയം പരിശീലിച്ചാൽ മതിയാകും. വളരെ വിശദമായി തുരീദു അല്ലെങ്കിൽ ഉരീദു എന്ന പ്രയോഗം വെച്ച് നാം ഈ കാര്യം പരിശീലിച്ചതാണ്. ഒരു മാതൃകയ്ക്ക് വേണ്ടി നമുക്ക് അഹ്താജുവിനെ ഈ രൂപത്തിലേക്ക് മാറ്റാം. അഹ്താജു ഇല ഖലമിൻ, എനിക്ക് പേന വേണം. അഹ്താജു ഇല ഹാദൽ ഖലം, എനിക്ക് ഈ പേന വേണം. തഹ്താജു ഇല മുഹമ്മദിൻ, നിനക്ക് മുഹമ്മദിനെ ആവശ്യമുണ്ട്. തഹ്താജു ഇല ഹാദ അദ്ദാരിസി, നിനക്ക് ഈ പഠിതാവിനെ, ഈ വിദ്യാർത്ഥിയെ നിനക്ക് ആവശ്യമുണ്ട്. ഈ രീതിയിൽ നമുക്ക് വാചകം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ തഹ്താജു എന്നതിനെ സ്ത്രീയോട് അഡ്രസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ തഹ്താജീന, ഇതുപോലെ തുറീദു, നീ ആഗ്രഹിക്കുന്നു, അതിന്റെ സ്ത്രീലിംഗ രൂപം തുറീദീന, നീ ഒരു പെണ്ണിനോട് പറയുമ്പോൾ നീ ആഗ്രഹിക്കുന്നു. അതേ രൂപത്തിൽ തഹ്താജു, നിനക്ക് ആവശ്യമുണ്ട്, ഒരു പുരുഷനോടാണ് പറയുന്നത്, പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ തഹ്താജീന. അപ്പോൾ നമുക്ക് ഒരു പെണ്ണിനോട് ചോദിക്കാം, ഹൽ തഹ്താജീന ഇല വദീഫത്തിൻ, നിനക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ടോ? ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഹൽ തഹ്താജീന ഇല വദീഫത്തിൻ യാ ഫാത്തിമ, അല്ലെങ്കിൽ യാ ഫാത്തിമ ഹൽ തഹ്താജീന ഇല വദീഫത്തിൻ, ഫാത്തിമ നിനക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ടോ? മറുപടി നഅം അഹ്താജു ഇല വദീഫത്തിൻ, അല്ലെങ്കിൽ അഹ്താജു ഇലൈഹ വദീഫത്വൻ എന്നത് സ്ത്രീലിംഗ പദമാണ്, ഹിയ എന്ന സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ സർവനാമം വെച്ചുകൊണ്ട് ഇലൈഹ എന്നും പറയാം. അതിനെ, എനിക്കത് ആവശ്യമുണ്ട്. ഹൽ തഹ്താജീന ഇല വദീഫത്തിൻ യാ ഖദീജ, ഖദീജ നിനക്കൊരു തൊഴിൽ ആവശ്യമുണ്ടോ? നഅം അഹ്താജു ഇല വദീഫത്തിൻ, അതെ എനിക്കൊരു തൊഴിൽ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അഹ്താജു ഇലൈഹ, എനിക്ക് അത്, അതായത് ആ വദീഫത്ത് ആവശ്യമുണ്ട്. ഇനി അഹ്താജു എന്നതിലെ ആ മാറ്റി നാ വെച്ചാൽ നഹ്താജു, നമുക്ക് ആവശ്യമുണ്ട് എന്നർത്ഥം ലഭിക്കും. ഇതുപോലെ ഉരീദുവിൽ നിന്ന് നുരീദു ആക്കിയപ്പോൾ നാം ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നർത്ഥം ലഭിച്ച പോലെ ഇത് എല്ലായിടത്തും ബാധകമാണ്. അപ്പോൾ നഹ്താജു ഇല വദീഫത്തിൻ ജദീദത്തിൻ, ഞങ്ങൾക്ക് പുതിയൊരു തൊഴിൽ വേണം. പഠിതാക്കൾ സ്വയം നമുക്കറിയാവുന്ന എല്ലാ വാക്കുകളും വെച്ച് വാചകങ്ങളെ വിപുലീകരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ പഠനത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ നാം ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറുകൾ നമ്മുടെ മനസ്സിൽ വേർപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പരമാവധി വെക്കാബുലറികൾ, പദാവലികൾ കൂടുതൽ പ്രയോഗിക്കുന്നതിന് പരിമിതപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചറുകൾ കേന്ദ്രീകരിക്കാനുള്ള കാരണം. ഭാഷാ പഠനത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ
ഭാഷ വേരുറക്കേണ്ടതുണ്ട്. ഭാഷയുടെ ഏറ്റവും മർമ്മപ്രധാനമായ അടിത്തറ സ്ട്രക്ചറുകളാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പരമ്പരാഗത ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാമർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സർഫ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, അതിനെ മറ്റൊരു രീതിയിൽ നാം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ വേരൂന്നിക്കഴിഞ്ഞാൽ, അതോടൊപ്പം നമുക്ക് അറിയാവുന്നതും പുതുതായി കിട്ടുന്നതും നാം പഠിക്കുന്നതുമായ വാക്കുകൾ യഥേഷ്ടം എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. അതിന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ കൃത്യമായ സ്ട്രക്ചറുകൾ തെറ്റില്ലാത്ത രൂപത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഇത് ഈ രീതിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും തഹ്താജു ഇല ഖലമീൻ, നിനക്കൊരു പേന ആവശ്യമുണ്ട് എന്നതിൽ നിന്ന് താ മാറ്റി നാ വെച്ചാൽ നഹ്താജു ഇല ഖലമീൻ, ഞങ്ങൾക്കൊരു പേന ആവശ്യമുണ്ട് എന്നർത്ഥം ലഭിക്കും. നാ അല്ലെങ്കിൽ താ അല്ലെങ്കിൽ അ എന്ന സ്ഥാനത്ത് നമുക്ക് യാ വെച്ചാൽ യഹ്താജു, യഹ്താജു അവന് ആവശ്യമുണ്ട്. ഇതുപോലെ ഉരീദുവിൽ നിന്ന് യുരീദ് ഉണ്ടാക്കി അവൻ ആഗ്രഹിക്കുന്നു, അതേ രൂപത്തിൽ യഹ്താജു അവൻ ആവശ്യമുണ്ട്, അവൻ ആവശ്യമുണ്ട്. യഹ്താജു ഇല വദീഫത്തിൻ, അവന് ഒരു തൊഴിൽ ആവശ്യമുണ്ട്. യഹ്താജു ഇല ഹാദിഹി അൽ വദീഫത്തി, അവന് ഈ തൊഴിൽ ആവശ്യമുണ്ട്. യഹ്താജു ഇല വദീഫത്തിൻ ജദീദത്തിൻ, അവന് പുതിയ ഒരു തൊഴിൽ ആവശ്യമുണ്ട്. യഹ്താജു ഇല വദീഫത്തിൻ ജദീദത്തിൻ ഫി ഹാദിഹി അശ്ശരികത്തി, ശരികത്തുൻ കമ്പനി, ശരികത്തുൻ കമ്പനി ഫി ഹാദിഹി അശ്ശരികത്തി, ഈ കമ്പനിയിൽ. യഹ്താജു ഇല വദീഫത്തിൻ ഫി ഹാദിഹി ശരികത്തി, ഈ കമ്പനിയിൽ പുതിയ ഒരു തൊഴിൽ അവന് ആവശ്യമുണ്ട്. മുഹമ്മദുൻ യഹ്താജു ഇല വദീഫത്തിൻ ജദീദത്തിൻ ഫി ഹാദിഹി അശ്ശരികത്തി, കൂട്ടി പറയുമ്പോൾ മുഹമ്മദുൻ യഹ്താജു ഇല വദീഫത്തിൻ ജദീദത്തിൻ ഫി ഹാദിഹി ശരികത്തി, മുഹമ്മദ് ഈ കമ്പനിയിൽ പുതിയ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ രീതിയിൽ പഠിതാക്കൾക്ക് സ്വയം വാചകം എത്രയും വിപുലീകരിക്കാവുന്നതാണ്. അഹ്താജു എനിക്ക് ആവശ്യമുണ്ട്, നഹ്താജു നമുക്ക് ആവശ്യമുണ്ട്, തഹ്താജു നിനക്ക് ആവശ്യമുണ്ട്, യഹ്താജു അവൻ ആവശ്യമുണ്ട്. ഇനി തഹ്താജു എന്നതിന് തന്നെ രണ്ടർത്ഥങ്ങളാവാം. ഒന്ന്, ഒരു പുരുഷനെ അഡ്രസ് ചെയ്തുകൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. മറ്റൊന്ന്, സ്ഥലത്തില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, തഹ്താജു ഫാത്തിമത്തു ഇല വദീഫത്തിൻ, ഫാത്തിമയ്ക്ക് പുതിയൊരു തൊഴിൽ വേണം. തഹ്താജു ഫാത്തിമത്തു ഇല വദീഫത്തിൻ ജദീദത്തിൻ, ഫാത്തിമയ്ക്ക് പുതിയ ഒരു തൊഴിൽ വേണം. തഹ്താജു അവൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഫാത്തിമത്തു തഹ്താജു, ഫാത്തിമയ്ക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തഹ്താജു ഫാത്തിമത്തു, ഫാത്തിമയ്ക്ക് ആവശ്യമുണ്ട്. സ്ഥലത്തില്ലാത്ത മറഞ്ഞ അല്ലെങ്കിൽ പുറമേയുള്ള ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം തഹ്താജു എന്ന് തന്നെ പ്രയോഗിക്കുന്നു. നേർക്കുനേരെ ഒരു പുരുഷനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴും തഹ്താജു പറയും. യ മുഹമ്മദ് തഹ്താജു ഇല വദീഫ, മുഹമ്മദ് നിനക്കൊരു ജോലി ആവശ്യമുണ്ട്. യ ഫാത്തിമ തഹ്താജീന ഇല വദീഫ, ഒരു പെണ്ണിനെ നേർക്കുനേരെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ തഹ്താജീന, നാം തുരീദീന എന്ന് പറഞ്ഞ പോലെ തഹ്താജീന എന്നാണ് പ്രയോഗിക്കുക. യ ഫാത്തിമത്തു ഹൽ തഹ്താജീന, അല്ലെങ്കിൽ അ തഹ്താജീന ഇല വദീഫത്തിൻ ഫി ഹാദിഹി ശർഗ, ഫാത്തിമ നിനക്ക് ഈ കമ്പനിയിൽ പുതിയൊരു തൊഴിൽ വേണോ? നഅം അഹ്താജു ഇല വദീഫത്തിൻ ജദീദത്തിൻ ഫി ഹാദിഹി ശർഗ, അതെ ഈ കമ്പനിയിൽ പുതിയൊരു തൊഴിൽ എനിക്ക് വേണം. അപ്പോൾ ഒരു പെണ്ണിനെ നേർക്കുനേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തഹ്താജീന എന്നാണ് പ്രയോഗിക്കുക. മറഞ്ഞ ഒരു പെണ്ണിനോട് പെണ്ണിനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അവൾക്ക് വേണം എന്ന് പറയണമെങ്കിൽ തഹ്താജു എന്നാണ് പറയുക. നേർക്കുനേരെ ഒരു പുരുഷനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴും തഹ്താജു എന്ന് തന്നെയാണ് പറയുക. ഇനി രണ്ടാളുണ്ടെങ്കിൽ യഹ്താജു അവൻ ആവശ്യമുണ്ട്, യഹ്താജാനി ആനി ചേർത്താൽ മതി, അവർക്ക് രണ്ടുപേർക്ക് ആവശ്യമുണ്ട് പുല്ലിംഗത്തിൽ. തഹ്താജു അവർ ആ പെണ്ണിന് ആവശ്യമുണ്ട്, തഹ്താജാനി
ആ രണ്ട് സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ തഹ്താജാനിക്ക് മൂന്നർത്ഥങ്ങളാവാം. തഹ്താജാനി, അവർ രണ്ട് സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. ഏതുപോലെ നാം തുരീദുവിൽ നിന്ന് തുരീദാനി എന്ന് പ്രയോഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, അതിന് മൂന്ന് രീതികളിൽ സാന്ദർഭികമായിട്ട് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അർത്ഥവ്യത്യാസം വരും. ക്രിയയുടെ അടിസ്ഥാന അർത്ഥം വ്യത്യാസപ്പെടില്ല. ക്രിയയിൽ ക്രിയ ചെയ്യുന്ന വ്യക്തി ആരാണ് എന്നത് ഓരോന്നിലും സാന്ദർഭികമായിട്ട് സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. മറിഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ചാണെങ്കിൽ രണ്ട് സ്ത്രീകൾ, അവർ രണ്ട് സ്ത്രീകൾ. സ്ഥലത്തുള്ള രണ്ട് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അല്ലെങ്കിൽ സ്ഥലത്തുള്ള രണ്ട് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എന്നിങ്ങനെ മൂന്ന് രീതികളിൽ തഹ്താജാനി എന്നതിനർത്ഥം വരും. നിങ്ങൾക്ക് രണ്ടു പേർക്ക് അല്ലെങ്കിൽ അവർ രണ്ട് സ്ത്രീകൾക്ക് ആവശ്യമുണ്ട് എന്നിങ്ങനെ അതിന് അർത്ഥം വരും. ബഹുവചനത്തിൽ ഊന ചേർത്താൽ മതി. യഹ്താജൂന, അവർക്ക് ആവശ്യമുണ്ട്. തഹ്താജൂന, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. യുരീദുവിൽ നിന്ന് നാം മറ്റു രൂപങ്ങൾ ഉണ്ടാക്കിയ അതേ സ്വഭാവത്തിൽ പഠിതാക്കൾക്ക് സ്വയം കണ്ടെത്തുകയും വിപുലീകരിക്കുകയും ചെയ്യാവുന്നതാണ്. വളരെ ലളിതമാണ് ഈ പ്രയോഗം. നാം ഒരൽപ്പം കൂടി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മാതാ, എന്ത് അല്ലെങ്കിൽ എന്താണ് എന്ന പദം വെച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കാം. യ മുഹമ്മദ്, മുഹമ്മദ്, മാതാ തഹ്താജു, എന്താണ് നിനക്ക് ആവശ്യം? അപ്പോൾ അതിനുത്തരം, അഹ്താജു ഇലാ ദാരിസിൻ, എനിക്കൊരു വിദ്യാർത്ഥിയെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അഹ്താജു ഇലാ വദീഫത്തിൻ, എനിക്കൊരു തൊഴിൽ ആവശ്യമുണ്ട്. അഹ്താജു ഇലാ ഖലമിൻ വഖർത്താസിൻ, എനിക്ക് പേനയും കടലാസും ആവശ്യമുണ്ട്. എന്നിങ്ങനെ വിവിധ രീതികളിൽ നമുക്ക് അതിന് മറുപടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാതാ തഹ്താജു, നിനക്ക് എന്താണ് ആവശ്യം? അതുപോലെ മറഞ്ഞ വ്യക്തിയെ കുറിച്ച് നമുക്ക് ചോദിക്കാം. മാതാ യഹ്താജു മുഹമ്മദുൻ, മുഹമ്മദിന് എന്താണ് ആവശ്യം? മാതാ യഹ്താജു ഹാദാ അൽ വലദു, മാതാ യഹ്താജു ഹാദൽ വലദ്, ഈ കുട്ടിക്ക് എന്താണ് ആവശ്യം? മാതാ യഹ്താജു ذلك المدرس, ماذا يحتاج ذلك المدرس, ആ അധ്യാപകന് എന്താണ് ആവശ്യം? സ്ത്രീയെ കുറിച്ച് ചോദിക്കാം. മാതാ തഹ്താജീന, നിനക്ക് എന്താണ് ആവശ്യം? യാ ഫാത്തിമ, മാതാ തഹ്താജീൻ, നിനക്ക് എന്താണ് ആവശ്യം? മറഞ്ഞ സ്ത്രീയെ കുറിച്ച് ചോദിക്കാം. മാതാ തഹ്താജു ഫാത്തിമ, ഫാത്തിമയ്ക്ക് എന്താണ് ആവശ്യം? ഫാത്തിമ ഇവിടെ ഇല്ല, സ്ഥലത്തില്ലാത്ത ഒരു ഫാത്തിമയെ കുറിച്ച് നാം വേറൊരാളോട് ചോദിക്കുകയാണ്. മാതാ തഹ്താജു ഫാത്തിമ, അല്ലെങ്കിൽ ഫാത്തിമ, മാതാ തഹ്താജു ഫാത്തിമ, അവൾക്ക് എന്താണ് ആവശ്യം? ഈ പറഞ്ഞ രീതികളിലെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. മാതാ വെച്ച് ചോദിക്കാം, സാധാരണഗതിയിൽ വേണോ എന്നർത്ഥത്തിൽ, ആവശ്യമുണ്ടോ എന്നർത്ഥത്തിൽ ആ, അല്ലെങ്കിൽ ഹൽ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഹൽ യഹ്താജു മുഹമ്മദ് ഇല ഖലം, മുഹമ്മദിന് പേന ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അയഹ്താജ് മുഹമ്മദുൻ ഇല ഖലം, മുഹമ്മദിന് ഖലം പേന ആവശ്യമുണ്ടോ? എന്നിങ്ങനെ ഹൽ ആവശ്യമുണ്ട്, അങ്ങനെ ആവശ്യമുണ്ടോ എന്നർത്ഥത്തിൽ ചോദ്യമുണ്ടാക്കാം. അങ്ങനെയുള്ള ചോദ്യത്തിന് നഅം യഹ്താജു, അതെ അവന് ആവശ്യമുണ്ട് എന്ന രീതിയിൽ മറുപടി കൊടുക്കാം. പോസിറ്റീവ് ആകുമ്പോൾ, നെഗറ്റീവ് ആകുമ്പോൾ ലാ യഹ്താജു ഇല ഖലം, അവന് പേന ആവശ്യമില്ല എന്ന രീതിയിൽ മറുപടി കൊടുക്കാം. മാതാ വെച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കാം. വിവിധ രീതികളിൽ ചോദ്യവാക്കുകൾ യഥേഷ്ടം ഈ വാക്കിനോട് ചേർത്തുകൊണ്ട് ആവശ്യാനുസരണം ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കാവുന്നതാണ്. ഏതാനും വാചകങ്ങൾ കൂടി നമുക്ക് ഇതുപയോഗിച്ച് പറയാൻ ശ്രമിക്കാം. യഹ്താജു വലദി ഇല സദീഖിഹി, യഹ്താജു വലദി ഇല സദീഖിഹി, എന്റെ കുട്ടി അവന്റെ സുഹൃത്തിന് ആവശ്യമുണ്ട്. എന്റെ കുട്ടിക്ക് അവന്റെ സുഹൃത്തിന് ആവശ്യമുണ്ട്. യഹ്താജു വലദി ഇല സദീഖിഹി, വലദുൻ കുട്ടി, വലദി എന്റെ കുട്ടി, യഹ്താജു വലദി ഇല സദീഖിഹി. വ തഹ്താജു ബിന്തി,
ഇല സ്വദീഖതിഹ വ തഹ്താജു ബിന്തി ഇല സ്വദീഖതിഹ തഹ്താജു ബിന്തി എന്റെ പെൺകുട്ടിയും ആവശ്യമുണ്ട് ഇല സ്വദീഖതിഹ അവളുടെ കൂട്ടുകാരിയെ എന്റെ ആൺകുട്ടിക്ക് അവന്റെ കൂട്ടുകാരനെയും എന്റെ പെൺകുട്ടിക്ക് അവന്റെ അവളുടെ കൂട്ടുകാരിയെയും ആവശ്യമുണ്ട് യഹ്താജു വലദി ഇല സ്വദീഖിഹി വ തഹ്താജു ബിന്തി ഇല സ്വദീഖതിഹ ഇതുപോലെ ഹദ മുഹമ്മദ് ഇത് മുഹമ്മദ് ആണ് മാദാ യഹ്താജു അവന് എന്താണ് ആവശ്യം യഹ്താജു മുഹമ്മദുൻ ഇല വദീഫത്തിൻ ജദീദത്തിൻ ഫീ ശരികതിക മുഹമ്മദിന് നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ കമ്പനിയിൽ ഒരു പുതിയ ജോലിയാണ് ആവശ്യം ഹൽ തുറീദു സൗജതുഹു അയ്ദൻ ഹൽ തുറീദു സൗജതുഹു അയ്ദൻ വദീഫത്തൻ ഫീ ശരികതിന ഹൽ തുറീദു സൗജതുഹു അയ്ദൻ വദീഫത്തൻ ഫീ ശരികതിന ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അവന്റെ ഭാര്യയ്ക്കും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നുവോ ഹൽ തുരീദു സൗജതുഹ അവന്റെ ഹൽ തുരീദു സൗജതുഹു അവന്റെ ഭാര്യയും ആഗ്രഹിക്കുന്നുവോ വദീഫത്തൻ ജദീദത്തൻ പുതിയൊരു തൊഴിൽ ആഗ്രഹിക്കുന്നുവോ ഫീ ശരികതിന നമ്മുടെ കമ്പനിയിൽ അവന്റെ ഭാര്യയും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നുവോ ഹൽ തുരീദു സൗജതുഹു അവന്റെ ഭാര്യ ആഗ്രഹിക്കുന്നുവോ തുരീദു എന്നാണ് പ്രയോഗിച്ചത് സൗജത് എന്ന് സ്ത്രീലിംഗമായതുകൊണ്ട് സൗജതുഹു എന്ന് പറയാൻ കാരണം അവന്റെ എന്നർത്ഥത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ വിവിധ രൂപങ്ങളിൽ പഠിതാക്കൾക്ക് ഇത് ഇഷ്ടം വാചകങ്ങൾ ഉണ്ടാക്കി വിപുലീകരിക്കാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നാം കുറച്ചുകൂടി വിശാലമായ കാര്യങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ഇലാ ലിഖാഇൻ ഖരീബ് മഅ സലാമ